ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉപയോഗിച്ച് വെറുതെ കളയുന്ന രണ്ട് ഐറ്റംസ് വെച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റം ആണ്. അപ്പം അതിനായിട്ട് വേണ്ടത് ഒരു ബോട്ടിലാണ്. അതിപ്പോൾ എങ്ങനത്തെ ബോട്ടിലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനെടുത്തിരിക്കുന്ന ജസ്റ്റ് ഒന്ന് കുറച്ച് ഉരുണ്ട ടൈപ്പ് ഒരു ബോട്ടിലാണ്. അപ്പം ഇങ്ങനത്തെ ആണെങ്കിൽ എടുക്കാം, കുറച്ചുകൂടെ ഒന്ന് സ്ക്വയർ ആയിട്ടുള്ളതാണെങ്കിൽ എടുക്കാം, എങ്കിലും റൗണ്ട് ആയിരിക്കും നല്ലത്. അപ്പോൾ ഏതാണെങ്കിലും മതിയാവും. അപ്പം അതിൻ്റെ വലിപ്പം കുറച്ചുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ യൂസ്ഫുള്ളായിരിക്കും. ചെറുതാണെങ്കിൽ അത്ര യൂസ് വരില്ല, വലുതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം നമുക്കിനി ഈ ബോട്ടിലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷേപ്പിൽ ആദ്യമേ ഒന്ന് വരച്ച് കൊടുക്കണം. വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളഞ്ഞു പോവാതെ നല്ലൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്താ, ഞാനിപ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഫുള്ള് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. വരച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ പുറത്തുകൂടെ നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യാൻ ഇതുപോലുള്ള കത്തി ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ വലിയ കട്ടിയൊന്നുമുള്ള ഒരു ബോട്ടിലല്ല, പാൽ വാങ്ങിക്കുന്ന ബോട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടി കുറവാണ്. അപ്പം പുറത്തൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ബോട്ടിൽ ഒരുപാടുണ്ടാവും. അപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു പാർട്ട് ഇതിനാവശ്യമില്ല. പിന്നെ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, പക്ഷെ ഞാനിപ്പം ഇതൊന്നും ചെയ്യുന്നില്ല, അത് മാറ്റി വയ്ക്കുവാണ്. അതിനുശേഷം ഇത്രയാണ് ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പുള്ള ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ അകഭാഗം ഒന്ന് തുടച്ചെടുക്കുവാണ്. അപ്പോൾ അകത്ത് ഞാൻ കഴുകിയെടുത്തെങ്കിലും ചെറിയൊരു നനവുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകൾ ഭാഗം ഒന്ന് സിസേഴ്സ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്യണം. നമ്മുടെ കയ്യിലൊന്നും കയറി കൊള്ളാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ദാ നല്ല വൃത്തിയായിട്ടുള്ള ഒരു ബോട്ടിലിൻ്റെ ആ താഴ്ഭാഗം കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ജീൻസാണ്. പഴയ ജീൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ജീൻസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ ഈ ജീൻസിൻ്റെ പകുതി ഭാഗം വെച്ചിട്ട് ഞാനൊരു ബാഗ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വേണമെന്നുള്ളവരൊന്ന് നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അപ്പം അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബാഗായിരുന്നു. ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഇതിൻ്റെ ആ കാലിൻ്റെ ഭാഗമാണ്. നമ്മൾ കാല് കയറ്റുന്ന ഭാഗമില്ലേ, അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കാലിൻ്റെ താഴത്തെ ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ താഴത്തെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ ഭാഗം മാത്രം മതി കേട്ടോ, ബാക്കി നമുക്ക് ജീൻസ് വെച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കാം. ഇതുപോലെ ഒരുപാട് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ പഴയ ജീൻസ് ഒന്നും കളയരുത്, പഴയ ബോട്ടിലൊന്നും കളയരുത്. അപ്പോൾ എന്താ ഇത്രയും ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പോവുകയാണ്, വളരെ ഈസിയാണ്. പിന്നെ ജീൻസ് മാത്രമല്ല കേട്ടോ, നമ്മൾ ഉപയോഗിച്ച് വേണ്ടാത്ത ലെഗിൻസൊക്കെ ഉണ്ടല്ലോ, ലെഗിൻസിൻ്റെ കാലിൻ്റെ ഭാഗവും നമുക്ക് ഇതിനായിട്ട് എടുക്കാം. ഏതായാലും സ്ട്രെച്ച് ായിട്ടുള്ളതാണെങ്കിൽ നന്നായിരിക്കും. ജീൻസും നമുക്ക് വലിയുന്നതാണ്, ലെഗിൻസ് നന്നായിട്ട് വലിയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. ജീൻസ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് ഇരിക്കുക, ജീൻസിൻ്റെ ആ കളറും എല്ലാം കൂടി നല്ല കട്ട് ചെയ്യുമൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മുടെ ബോട്ടിൽ മുറിച്ചത് നമ്മുടെ ജീൻസിൻ്റെ ഈ കാലിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ ഈ ബോട്ടിലിൻ്റെയും ഈ ജീൻസിൻ്റെ കാലിൻ്റെ അളവും ഏകദേശം കറക്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും ഒരു ഫിനിഷിങ് വരുന്നത്. അപ്പം സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിപ്പം കൂടുതലാണെങ്കിലും അകത്തേക്ക് കയറിക്കോളും. എന്നിട്ട് ആ കാലിൻ്റെ ഭാഗം അകത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ആ അകത്തേക്ക് ആ കാലിൻ്റെ താഴെയുള്ള ഭാഗത്ത് സ്റ്റിച്ചൊക്കെ ഉണ്ടല്ലോ, അതാണ് അകത്തേക്ക് വെക്കേണ്ടത്. പിന്നെ ഈ അടിഭാഗം, അടിഭാഗത്തത് ഇപ്പോൾ ഇത്രയും എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഇത്രയും എക്സ്ട്രാ നമുക്ക് വേണ്ട, കുറച്ച് ഭാഗം മതി. അപ്പോൾ ആ എക്സ്ട്രാ ഉള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആദ്യം നമുക്ക് എത്ര വേണമെന്ന് നോക്കാം. താഴെ വരെ തട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്രയാണ് വേണ്ടത്, നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി എക്സ്ട്രാ ഒന്നും കിടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി എക്സ്ട്രാ കിടക്കുന്ന ഭാഗം എത്രയാണെന്ന് വെച്ചാൽ അത് മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര വേണം ഇത് കവർ ചെയ്യണമെന്ന് ആദ്യം നോക്കുക, എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതിനങ്ങനെ അളവൊന്നും ഇല്ല കേട്ടോ, വെറുതെ ഞാൻ വെച്ച് നോക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഇനി ഇത്രയും ഭാഗമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് ഉള്ളിലേക്ക് മടക്കി വെക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആ നമ്മുടെ ആ ഒരു അടിഭാഗം ആ ബേസ് തട്ടുന്നവരെ ഇങ്ങനെ സിസേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. ഒരു 6-7 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു പൂ പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഓരോന്നായി അകത്തേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കണം.
മടക്കി വെച്ച് ഒട്ടിക്കണം കേട്ടോ. ഒട്ടിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഹോട്ട് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ ആ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിച്ച് പോകാം. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വേറെ ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്താൽ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഹോട്ട് ഗ്ലൂ ആണെങ്കിൽ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് അപ്പോഴത്തന്നെ ഡ്രൈ ആവുകയും ചെയ്യും. ഇങ്ങനെ അകത്തേക്ക് ഒട്ടിച്ചൊട്ടിച്ച് പോയാൽ മതി. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് ഒട്ടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ വൃത്തിയായിട്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ഒട്ടിക്കുക. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഫ്ലെക്സിബിളായിട്ട് വളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സൈഡുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഫുള്ള് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്, ഏകദേശം കവറായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അടിഭാഗം നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ഒക്കെ ഒട്ടിക്കാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഗ്ലൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കി വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. ഇപ്പോൾ അകത്തെ ആ വൈറ്റ് പാർട്ട് മാത്രമാണ് കാണുന്നത്, ബാക്കി എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റ് ഭാഗം അങ്ങനെ വേണമെങ്കിൽ കിട്ടിയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഷേപ്പിൽ വേറൊരു പീസ് തുണി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് നമ്മുടെ ഈ ഒരു പാത്രം വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുവാണ് കണ്ടോ. നല്ല റൗണ്ടിന് കിട്ടിയിട്ടുണ്ട്. ജീൻസ് ബാക്കിയുള്ളത് കൊണ്ട് നമ്മുടെ കയ്യിൽ തുണിയുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അതിൽ നിന്ന് തന്നെ ഒരു പീസ് എടുക്കാം, ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എനിക്കെന്തോ വെള്ളമായിട്ട് ഇട്ടിരിക്കാൻ തോന്നുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗമാണ് അകത്തേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അകത്തേക്ക് വെച്ച് കവർ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഈ ഹോട്ട് ഗ്ലൂ ഗണ്ണിൽ നിന്ന് കുറച്ച് ഗ്ലൂ ഇതിലേക്ക് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഇത് അകത്തേക്ക് അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ടിച്ച് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ദാ ഞാനിപ്പോൾ ദാ ഇതുപോലെ അകത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുവാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് വെക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഗ്ലൂ ഇതിൻ്റെ സൈഡിലേക്കൊന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇതിപ്പം വെച്ചപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഗ്ലൂ ആയിട്ട് ഇതാ കുറച്ചൊക്കെ കയ്യിൽ പറ്റിയിട്ടുണ്ട്. ചൂടായതുകൊണ്ട് തന്നെ നല്ല ഒരു വേദനയുമുണ്ട്. അപ്പോൾ ഇതാ അകത്തേക്ക് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷേപ്പ് ചെയ്തിരിക്കുന്ന പരിപാടി തീർന്നിട്ടുണ്ട്. ഇനിയുള്ളത് ഡെക്കറേഷൻ വർക്കാണ്. അപ്പോൾ നല്ല ഫിനിഷിങ്ങോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല റൗണ്ടായിട്ട് തന്നെ നല്ല ഒട്ടി നല്ല കറക്റ്റ് സൈസിൽ ആ ജീൻസിൻ്റെ കാലിൻ്റെ അതേ സൈസിലുള്ള ബോട്ടിലൊക്കെ ആയതുകൊണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങാണ്. ഇനി ഒരു ലെയ്സ് ഞാൻ വെക്കുന്നുണ്ട്. ഇതും വാങ്ങിച്ച ഒന്നുമല്ല കേട്ടോ, പഴയ ഒരു ഡ്രസ്സിൽ നിന്ന് ഇളക്കിയെടുത്ത ലെയ്സാണ്. പഴയ ഡ്രസ്സൊക്കെ കളയുന്നതിന് മുമ്പ് നല്ല ലെയ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇളക്കിയെടുത്ത് വെച്ചിരുന്ന് നമുക്ക് ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനതും ഇതിലേക്ക് വെച്ചിട്ട് കറക്റ്റ് ഷേപ്പ് ചെയ്തതിന് ശേഷം ഒട്ടിക്കുവാണ്. അപ്പോൾ അത് ഒട്ടിക്കാനും ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിതുപോലെ വെള്ളം നനച്ച് കഴുകാത്ത എന്ത് ഐറ്റംസ് ഉണ്ടാക്കിയാലും ഹോട്ട് ഗ്ലൂ ഗണ്ണുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒട്ടിച്ചെടുക്കാം. പക്ഷേ നമ്മൾ ഒരുപാട് കഴുകിയൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിൽ ഹോട്ട് ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കരുത്, അത് പെട്ടെന്ന് ഇളകിപ്പോവും. അപ്പോൾ എന്താ, അപ്പോൾ ഞാൻ ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് ഒട്ടിക്കുവാണ്. വളരെ സിമ്പിളായിട്ട് ഒട്ടി വരുന്നുണ്ട്. അപ്പം അത് ഞാൻ ഫുള്ള് കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു ലെയ്സിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതും ഒരു ഡ്രസ്സിൽ നിന്ന് ഇളക്കിയതാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഓവർ ഡെക്കറേഷൻ ചെയ്തിട്ട് ഇതിൻ്റെ ഭംഗി പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഒട്ടിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ്. അതിനും ഗ്ലൂ ഗണ്ണ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഒട്ടിക്കാം. പിന്നെ ഒരു ബോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബോ ഉണ്ടാക്കിയതും ഈ ഒരു ജീൻസിൻ്റെ ഒരു പീസ് വെച്ചിട്ടാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുവാണ്. അപ്പോൾ അതും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ബോയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പം ബോയും ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സിമ്പിൾ ഒരു ചെറിയൊരു ഓർഗനൈസർ പോലെ ആയിട്ടുണ്ട്. തീരെ ചെറുതല്ല കേട്ടോ, അത്യാവശ്യം വലിയൊരു ഓർഗനൈസർ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിബണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിനകത്തേക്ക് ഇതാ ഇതുപോലെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ്, പെർഫ്യൂമ്, അതുപോലെ പൗഡർ, സ്പ്രേ, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ വയ്ക്കാം. ക്രീം, പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, കുട്ടികളുടെ സോക്സൊക്കെ ഇട്ട് വെക്കാൻ ഉപയോഗിക്കാം. കുഞ്ഞുകുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം. നല്ലൊരു ഓർഗനൈസറായിട്ട് നമുക്ക് കബോർഡിൻ്റെ അകത്ത് വെക്കാനാണെങ്കിലും അതുപോലെ തന്നെ പുറത്ത് ടേബിളിൽ വെക്കാനാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.